ബഹുമാന്യനായ ഹമീദ് മാസ്റ്റർ ആദിശ്ശേരിയെ മാപ്പിളപ്പാട്ട് നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെന്ന വിഷയശാസ്പദമാക്കിയുള്ള പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ആദരവോട് ക്ഷണിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി സഹ്ബിഹി ബിറള്ളാ. അഭിവന്ദ്യനായ മോഡറേറ്റർ മൊയ്തീൻകോയ, പെരുമുഖം ഉദ്ഘാടകൻ കുന്നുമ്മൽകോയ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകരെ, കലാസ്നേഹികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, റിയാദ് ഇസ്ലാമിക് സെന്റർ RIC അവരുടെ സ്തുത്യർഹമായ പ്രബോധന സംരംഭത്തിൽ ഒരു പൊന്നേട് കൂടി തുന്നിച്ചേർക്കുകയാണ്. പ്രവാചകനെ അറിയുക, അനുഗമിക്കുക എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് തനിമയേർന്ന മാപ്പിളപ്പാട്ടുകളുടെ ഒരു സംഗീത വിരുന്നും അതോടൊപ്പം എല്ലാ രംഗത്തും എന്ന പോലെ മുസ്ലിം ഗാനരംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപശ്രുതിക്കും മൂല്യശോഷണത്തിനും തടയിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയ്ക്ക് കാരണമായേക്കാവുന്ന ഒരു ചർച്ചയും ഇവിടെ സംഘടിപ്പിച്ച RIC ഭാരവാഹികളെ മാപ്പിള കലകളുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. 2005-2006 വർഷത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മലയാള ബിരുദാനന്തര ബിരുദ പഠന സമയത്ത് ഏറെ താല്പര്യപൂർവ്വം തയ്യാറാക്കിയ മാപ്പിളപ്പാട്ടിന്റെ വർത്തമാനം എന്ന ഗവേഷണ പ്രബന്ധത്തിന്റെ ഒരു ഭാഗമാണ് അല്പം ചില കൂട്ടിച്ചേർക്കലുകളോടെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സംശുദ്ധവും മൂല്യവത്തുമായ മാപ്പിള കല നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സഹൃദയർക്ക് മുമ്പിൽ വിനയപൂർവ്വം ഈ പ്രബന്ധം സമർപ്പിക്കുന്നു. പ്രശസ്ത ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന ശൂരനാട്ട് കുഞ്ഞമ്പിള്ള മാപ്പിളപ്പാട്ട് സാഹിത്യത്തെ അടുത്തെറിഞ്ഞ മഹാനാണ്. അദ്ദേഹം ഈ സാഹിത്യശാഖയെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുക. മാപ്പിളപ്പാട്ടുകൾ നമ്മുടെ സാഹിത്യത്തിന്റെ ഗണനീയ സമ്പത്തുകളാണ്. അവയുടെ ഗാനസ്വരൂപം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. മാധുര്യം ചോരുന്ന സംഗീത സ്വാദാണ് അവയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള സൗന്ദര്യാംശങ്ങൾ കലർത്താമോ അതെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ടുകളുടെ രചന. നാടോടിപ്പാട്ടുകളുടെ സൗന്ദര്യാംശങ്ങൾ നമ്മുടെ പ്രൗഢ കവിതകളുടെ മഹിമയോട് സമ്മേളിച്ച് പ്രത്യക്ഷപ്പെടുന്നത് കാണാം മാപ്പിളപ്പാട്ടുകളിൽ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി പരിപോഷിപ്പിച്ച ഈ സാഹിത്യശാഖ കേരളീയർക്കെല്ലാം അഭിമാനത്തിന് വക നൽകുന്ന മഹത്തായ സംഭാവനയാണ്. സംസ്കൃതം ചേർന്ന മണിപ്രവാളം സംസ്കൃതമല്ല, മലയാളമാണ്. അതുപോലെ തന്നെ അറബി പദങ്ങൾ ചേർന്ന ഈ സാഹിത്യവും അറബിയല്ല, അറബികളുടേതുമല്ല, മലയാളമാണ്, മലയാളികളുടേതാണ്. അതിനാൽ അവ ആസ്വദിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അവ അഭ്യസിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. ശൂരനാട്ട് കുഞ്ഞമ്പിള്ള. ഈ സാഹിത്യ വിഭാഗത്തിന്റെ പ്രശസ്തിയും പ്രസക്തിയും നാൾക്കുനാൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞമ്പിള്ള പറഞ്ഞതിന്റെ പൊരുൾ കൂടുതൽ ബോധ്യപ്പെടുന്നു. ഒരു കാലഘട്ടത്തിൽ മലയാള ദേശത്തെ മാപ്പിളമാരുടെ ഉയിരും ഉത്തേജകവുമായിരുന്നു മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളമാരുടെ ജീവിതത്തിലെ വിശേഷാവസരങ്ങളിൽ മാപ്പിളപ്പാട്ട് ഒഴിച്ചു നിർത്താനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടന്നിരുന്നു. എന്നാൽ സകല മേഖലയിലും എന്ന പോലെ മാപ്പിളപ്പാട്ട് രംഗത്തും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ മാറ്റങ്ങൾ ആദ്യകാല മാപ്പിളപ്പാട്ടുകളുടെ അടിസ്ഥാന നിയമങ്ങളെ പരിഹസിക്കുന്നവയായിരുന്നോ എന്നും മാപ്പിള സമൂഹത്തിൽ ആദ്യകാല പാട്ടുകൾ ചെലുത്തിയിരുന്ന സ്വാധീനം പുതിയ പാട്ടുകൾക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും മൂല്യാധിഷ്ഠിത പാട്ടുകളുടെ വളർച്ചയ്ക്ക് നമുക്ക് വിശേഷിച്ചും പ്രവാസികൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും ഈ പ്രബന്ധത്തിൽ വളരെ ചുരുക്കി പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് മാപ്പിളപ്പാട്ടിന്റെ ഘടന? മാപ്പിളപ്പാട്ടിൽ അവശ്യമുണ്ടായിരിക്കണമെന്ന് ആദ്യകാല മാപ്പിള സാഹിത്യ രചയിതാക്കൾ നിഷ്കർഷിച്ചിരുന്ന നിയമമാണ് പ്രാസഘടന, സംഗീതാത്മകത, ഭാഷാപ്രയോഗം എന്നിവ മാപ്പിളപ്പാട്ടിൽ സമഞ്ജസമായി സമ്മേളിക്കണമെന്നത്. എന്താണ് പ്രാസഘടന? സംസ്കൃതവും മലയാളവും കൂടിക്കലർന്ന 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള സാഹിത്യത്തെയും പാട്ടുസാഹിത്യത്തെയും കുറിച്ച് വിവരം നൽകുന്ന ലീലാതിലകം എന്ന കൃതിയിൽ യദുക എന്ന ദ്വിതീയാക്ഷര പ്രാസത്തെയും മോന എന്ന ആദ്യാക്ഷര പ്രാസത്തെയും മറ്റനവധി പ്രാസങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. പാട്ടുസാഹിത്യത്തിൽ ദീക്ഷിച്ചിരുന്നത് പോലെ മാപ്പിളപ്പാട്ടുകളിലും അക്ഷരങ്ങളുടെ പ്രാസങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മാപ്പിളപ്പാട്ടിൽ ആദ്യാക്ഷര പ്രാസം കമ്പി എന്നും ദ്വിതീയാക്ഷര പ്രാസം കഴുത്ത് എന്നും അറിയപ്പെട്ടിരുന്നു. മാപ്പിളപ്പാട്ട് സാഹിത്യരംഗത്ത് വിലമതിക്കാനാവാത്ത അതുല്യ സംഭാവനകൾ നൽകിയ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ രചനകളിൽ പ്രാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം. തൊങ്കൽ ഇശലിലുള്ള കുറച്ചു വരികൾ. പുകിന്താറിരുപേരും മദീക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പെത്തി പുകന്തേഴ്ബൈതത്തേടുത്തതമ്മ ചൊരിന്ത് വരും വഴി കൊഴുക്കെയ്തമ്മ നികരറ്റവർ യാസിൻ ഹബീബുള്ളാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ
ഉഗന്ധേനെ ജീയുള്ളോടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ. മോയിൻകുട്ടിയരുടെ മോയിൻകുട്ടി വൈദ്യരുടെ പ്രാസ നിബന്ധമായ വരികളാണ്. മറ്റു പ്രാസ വ്യവസ്ഥകളായ അന്ത്യാക്ഷര പ്രാസം വാൽകമ്പി എന്നും അന്താദി പ്രാസം വാലുമ്മൽ കമ്പി എന്നുമാണ് മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. ആദിമധ്യാന്തങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഈ പ്രാസ വൈചിത്രമാണ് മാപ്പിളപ്പാട്ടുകളുടെ ഗാനാത്മകതയ്ക്കും വശീകരണ പ്രഭാവത്തിനും കാരണമാകുന്നത്. രണ്ടാമത്തെ നിയമമാണ് സംഗീതാത്മകത. മാപ്പിളപ്പാട്ടിൽ സാഹിത്യത്തെക്കാളേറെ സംഗീതത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അറേബ്യൻ സംഗീതത്തിന്റെയും കേരളത്തിലെ നാടൻ പാട്ടിന്റെയും സമ്മിശ്ര സ്വഭാവം മാപ്പിളപ്പാട്ടുകളിൽ കാണാം. ഇശൽ എന്നാണ് ഈ താളക്രമം അറിയപ്പെടുന്നത്. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അതിന്റെ സംഗീതാത്മകതയാണ്. ആദ്യകാല മാപ്പിളപ്പാട്ടുകളിൽ അന്യഭാഷാപദങ്ങൾ ധാരാളം കാണപ്പെടാൻ കാരണം രചയിതാക്കളുടെ ഗാനപ്രതിപത്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മണിപ്രവാള കൃതികളെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ മലയാളത്തിൽ അറബി പദങ്ങളും വ്യാകരണ രൂപങ്ങളും ഇടകലർത്തി മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള കവികൾ സവിശേഷമായ ഒരു ഭാഷ സൃഷ്ടിച്ചിരുന്നു. ശബ്ദം കൊണ്ട് മാത്രമായി വിവരണം സാധിച്ചിരുന്നു. ബദർ പടപ്പാട്ടിൽ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്ന സംഗീതോപകരണങ്ങളുടെ ചിത്രം കവി വരച്ചിടുന്നത് കേൾക്കുക. ചേലുരിത്തിരി തത്തിരിത്തിരിരിരി വിളിക്കുശലാൾ പെരു വിളിച്ചെണ്ടടണ്ടട ഒറ്റ ഡുണ്ടുടുണ്ടു മുട്ടുകളാൽ ഇടയിൽ കൈമണി കിണിലിൽ കിണിൽ കിണിൽ തുടര കിണ്ണരം ഝലക്ക് ഝല ഝല ധുടികൾ ബെമ്പലു ബെമ്പൽ ബെമ്പലു തപ്പ് ദന്തലി ദൽ ദൽ ദിൽ ദിൽ എന്ന് തുടങ്ങുന്ന വരികൾ വാക്കുകളെ കൊണ്ട് തന്നെ സംഗീതം സൃഷ്ടിച്ചതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. മറ്റൊന്നാണ് ഭാഷാപ്രയോഗം. മാപ്പിളപ്പാട്ടുകളിൽ ഉപയോഗിച്ചു വന്നിരുന്നത് ഒരുതരം മണിപ്രവാള ഭാഷയായിരുന്നു. സംസ്കൃതവും മലയാളവും ചേർന്നതാണ് മണിപ്രവാളമെങ്കിൽ പ്രധാനമായും അറബിയും മലയാളവും കൂടി കലർന്ന ഭാഷയാണ് മാപ്പിളപ്പാട്ടുകളിൽ കാണുന്നത്. അതിനൊരു ഉദാഹരണം. പെരിപ്പം പടപ്പെല്ലാം ഒരു മുത്താലേ പെരിയോൻ അമൈത്ത് തൻ കുതിറത്താലേ. മേൽപ്പറഞ്ഞ നിയമങ്ങൾ, പ്രാസഘടന, സംഗീതാത്മകത, ഭാഷാപ്രയോഗം, ഈ നിയമങ്ങളനുസരിച്ച് ആധുനിക കാലത്തും ശ്രദ്ധേയമായ രചനകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധേയമായ ഗാനങ്ങൾ തയ്യാറാക്കിയ ഒറ്റമാളിയക്കൽ മുത്തുകോയത്തങ്ങൾ എന്ന ഒ എം കരുവാരക്കുണ്ടിന്റെ ഈ രംഗത്തുള്ള സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. പ്രാസഘടനയും സംഗീതാത്മകതയും ഭാഷാപ്രയോഗവും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന അനവധി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ എന്ന ഗാനം പ്രാസഘടനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗാനാത്മകതക്കും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചേലഞ്ചും പുഞ്ചിരി തൂകി തഞ്ചത്തിൽ കൊഞ്ചി കുഴഞ്ഞെത്തും നാരികൾ ചന്തമ്മി ഗന്ധശിങ്കാരികൾ സുരലോകത്ത് വാഴും ഹുറാനികൾ. ഇതുപോലെ വലിയൊരു ശബ്ദം ഇടുവായേ തുടങ്ങിയ ഗാനങ്ങളും മാപ്പിള കലാസ്വാദകരുടെ മനം കവർന്ന രചനകളാണ്. ബാപ്പുവെള്ളിപ്പറമ്പും ശ്രദ്ധേയ രചനകളാൽ അനുഗ്രഹീതനായ ആധുനിക കവിയാണ്. മാപ്പിളപ്പാട്ടുകളുടെ വശീകരണ ശക്തി മനസ്സിലാക്കിയത് കൊണ്ടാകണം ആദ്യകാല ചലച്ചിത്രങ്ങളിൽ പോലും മാപ്പിളപ്പാട്ടുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ജനങ്ങൾ സിനിമാ കൊട്ടകകളിലേക്ക് ഇരച്ചു കയറിയിരുന്നു അത്രേ. നീലക്കുയിൽ, അങ്ങാടി, സുബൈദ, കുട്ടിക്കുപ്പായം, മരം തുടങ്ങിയ ചിത്രങ്ങൾ ഇവയ്ക്ക് ചില ഉദാഹരണങ്ങൾ മാത്രം. മാപ്പിളപ്പാട്ടിലെ സാമുദായിക ഘടകങ്ങൾ. അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട മാപ്പിളപ്പാട്ടുകളിൽ കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴക്കമുള്ളത് കൊല്ലവർഷം 782 രചിക്കപ്പെട്ട മുഹീദീൻ മാലയാണ്. കോഴിക്കോട് സ്വദേശിയായ കാളി മുഹമ്മദ് രചിച്ചതാണ് ഈ കീർത്തനകാവ്യം. ഇറാഖിലെ ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ധീരാവധാനങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ കൃതി വീടുകളിൽ ഭക്ത്യാദരപൂർവ്വം വായിക്കപ്പെട്ടിരുന്നു. മാലപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ പ്രകീർത്തനങ്ങളായ നഫീസത്ത് മാല, റിഫായി മാല തുടങ്ങിയവയ്ക്കും മുസ്ലിം സമുദായത്തിനകത്ത് വൻ സ്വീകരണമാണ് ലഭിച്ചത്. ഭക്തിയോടെ വീടുകളിൽ ആലപിക്കപ്പെടുന്ന ഇത്തരം കൃതികളിലൂടെ മാപ്പിളപ്പാട്ട് എന്ന സാഹിത്യശാഖ മുസ്ലിം സമുദായത്തിനകത്ത് രൂഢമൂലമായി. എന്താണ് മാപ്പിളപ്പാട്ടിലെ വിഷയ സ്വീകരണം? മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളിൽ 90% സാമുദായിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാവനാ പ്രണയകാവ്യമായ ബദറുൽ മുനീർ ഹിസ്നുൽ ജമാൽ പോലും രചനാ സൗഷ്ഠവത്തിന് മികച്ച ഉദാഹരണമാണ്. മാപ്പിളപ്പാട്ടുകളിൽ ഭൂരിഭാഗവും സാമുദായികമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട വിഷയമായിരിക്കും പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുക.
ഈ സാഹിത്യ രൂപത്തിന്റെ ആസ്വാദകരും അനുവാചകരും ഭൂരിഭാഗവും ഒരു സമുദായക്കാരായതാവാം അവർക്ക് മനസ്സിലാകുന്ന കഥാസന്ദർഭങ്ങളും പദങ്ങളും കൂടുതൽ സ്വീകരിക്കാൻ ഇടയാക്കിയത്. മലയാള ഭാഷയുടെ പദസമ്പത്ത് ഇന്നത്തെ പോലെ ഇല്ലായിരുന്നതിനാലും മലയാളവുമായി ഉണ്ടായിരുന്ന ഒരുതരം അകൽച്ചയും മൂലം ആദ്യകാലങ്ങളിലെ മാപ്പിളപ്പാട്ടുകൾ രചിക്കപ്പെട്ടിരുന്നത് തന്നെ അറബി മലയാളം ലിപിയിലായിരുന്നു. അതിനാൽ അന്ന് സ്വീകരിച്ചിരുന്ന പ്രമേയങ്ങൾ അധികവും സാമുദായികമായിരുന്നു. എന്നാൽ ശുദ്ധമായ മലയാള ഭാഷയിൽ മാപ്പിളപ്പാട്ടിന്റെ ചൈതന്യം നഷ്ടപ്പെടാതെ മാപ്പിളപ്പാട്ട് എഴുതിയ ഒട്ടനവധി കവികളും ഉണ്ടായിട്ടുണ്ട്. ചാക്കീരി മൊയ്തീൻകുട്ടിയുടെ ചാക്കീരി ബദർ മാപ്പിളപ്പാട്ടിലെ ഒരു വഴിത്തിരിവായാണ് കണക്കാക്കുന്നത്. മെഹർ എന്ന മുത്തുകോയതങ്ങളും ടി ഉബൈദും ശ്രദ്ധേയമായ രചനകൾ കൈരളിക്ക് സമർപ്പിച്ചവരാണ്. മാപ്പിളപ്പാട്ടിന്റെ ഇന്നത്തെ അവസ്ഥ. ആദ്യകാലത്തെ മാപ്പിളപ്പാട്ടുകളോട് താതാത്മ്യപ്പെടുത്താവുന്ന ശ്രേഷ്ഠമായ പാട്ടുകൾ ആധുനിക കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ. എന്നാൽ വർത്തമാനകാലത്തെ പല കാസറ്റ് ഗാനങ്ങളും മാപ്പിളപ്പാട്ടിന്റെ ഏഴയലത്ത് കൂടി പോലും പോകാത്തവയാണ്. നിമിഷ നേരം കൊണ്ട് രചനയും റെക്കോർഡിങ്ങും നടത്തി എടുത്തു പറയാൻ ഒരാശയമോ ഇതിവൃത്തമോ ഇല്ലാതെ മാപ്പിളപ്പാട്ടുകൾ എന്ന വ്യാജേന സമുദായത്തിനകത്ത് പ്രചരിക്കുന്ന ഗാനങ്ങൾ മാപ്പിള സാഹിത്യത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും അവജ്ഞയോടെ വീക്ഷിക്കാനും മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. ആദ്യകാലത്തെ മാപ്പിള കവികൾ ചുറ്റുപാടുകളിൽ കണ്ടതും ക്വിസ്സുകളിൽ നിന്ന് കേട്ടതും ചരിത്രത്തിൽ നിന്ന് ശേഖരിച്ചതും കാവ്യരചനയ്ക്ക് വിഷയമാക്കിയിരുന്നെങ്കിൽ ഇന്ന് പൊട്ടിമുളയ്ക്കുന്ന പല പാട്ടുകൾക്കും വിഷയം പ്രേമവും കാമവും അനുരാഗവും മാത്രമാണ്. മുസ്ലിം പേരുകൾ വരികളിൽ അവിടവിടങ്ങളിൽ തിരുകിക്കയറ്റിയാൽ മാപ്പിളപ്പാട്ടായെന്ന മിഥ്യാധാരണയാണ് അത്തരം രചയിതാക്കളിൽ പലരെയും നയിക്കുന്നത്. ലൈല ലൈല നീയൻ ഖൽബ കള്ളിപ്പെണ്ണെ ചെല്ലക്കുയിലെ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പൂമകളാണേ ഫാസില തേനിശലാണേ ഫാസില തുടങ്ങിയ പല പാട്ടുകളും ഒരേ തലത്തിൽ നിന്ന് വ്യത്യസ്ത പേരുകളിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന രചനകളാണ്. സംഗീതത്തിലെ വ്യത്യസ്തത മാത്രമാണ് ഈ പാട്ടുകാർ പ്രാധാന്യത്തോടെ കാണുന്നത്. മാപ്പിളപ്പാട്ടിലെ മറ്റു അടിസ്ഥാന നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമേ അല്ല. എന്താണ് തനിമ നഷ്ടപ്പെടാൻ കാരണം? ആദ്യകാലത്തെ മാപ്പിളപ്പാട്ടുകൾ പാട്ടുപുസ്തകങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ വർത്തമാനകാല പാട്ടുകൾ കേൾവിയിലും ദൃശ്യപരിധിയിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതിവൃത്ത സ്വീകരണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പാട്ടുകളിലെ പ്രമേയത്തിനനുസരിച്ച് ദൃശ്യ സംയോജനവും ചിത്രീകരിച്ച് ആൽബങ്ങളാക്കി വിൽക്കുകയാണ് ഇന്നത്തെ കവികളുടെ മുഖ്യ ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ചിത്രീകരിക്കാനും കേൾക്കാനും ഏറ്റവും സൗകര്യവും സുഖവുമുള്ള പ്രേമലീലകളിൽ കവിയുടെ ഭാവനയും ക്യാമറയുടെ കണ്ണുകളും ചുറ്റിത്തിരിയുന്നതും. ഇത്തരം ബിസിനസ് വിജയിപ്പിക്കുന്നത് ഏറെ ശതമാനവും പ്രവാസികളോ അവരുമായി ബന്ധപ്പെട്ടവരോ ആണെന്നതാണ് ദുഃഖസത്യം. ഗൃഹാതുരത്വവും ഏകാന്തതയും വേട്ടയാടുന്ന പല പ്രവാസി യുവാക്കളെയും ഇണയെ വേർപിരിഞ്ഞ് വിരഹാർദ്രയായി കാലം കഴിക്കുന്ന യുവതികളെയും താൽക്കാലികമായി സമാശ്വസിപ്പിക്കുന്ന ആൽബങ്ങളുടെ വളർച്ചയ്ക്ക് തടയിടാൻ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് ഈ ലേഖകൻ അഭിപ്രായമുണ്ട്. നല്ല ഗാനങ്ങളുടെ വളർച്ചയ്ക്കും നിർമ്മാണങ്ങൾക്കും സഹായം ചെയ്യാനും അവയുടെ വ്യാപനത്തിലൂടെ സമുദായത്തിന്റെ യശസ്സും സാഹിത്യത്തിന്റെ ഓജസ്സും വിളംബരപ്പെടുത്താനും നമുക്ക് സാധിക്കും. അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകട്ടെ നമ്മുടെ ഇത്തരം സത്പ്രവർത്തനങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കൊച്ചു പ്രബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നു.